ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിചയപ്പെടുന്നത് 56,000 രൂപ മുതൽ 370,000 രൂപ വരെയുള്ള വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ആ ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനത്തെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോ കിട്ടും. അത് നമ്മൾ പരിചയപ്പെടുന്നത് മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. വാഗണർ VXA ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 60,000 കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത്. വണ്ടിക്ക് മറ്റ് പ്രശ്നങ്ങളോ കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ലിസ്റ്റോ ഫ്ലഡ് അപ്പിലോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ലിസ്റ്റോ ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 2015 രജിസ്ട്രേഷൻ വാഗണറിന് ചോദിക്കുന്ന റേറ്റ് 360,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷോ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം നല്ലൊരു ട്രാക്ക് ലക്ഷ്മ എന്ന ഏകദേശം 80% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. 80-85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ടയർ ഭാഗത്തേക്ക് വന്ന 4 ടയർസും പുതിയ ടയർസാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജ് പറയുന്നത് ഏകദേശം ഒരു 16-17 മൈലേജും ഈ ഒരു വണ്ടിക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വണ്ടിയുമായിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്കോ. 2010 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി റിറ്റ്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. LX ആണ് ഓപ്ഷൻ വരുന്നത്. LX എന്ന് വെച്ചാൽ പെട്രോൾ ബേസ് മോഡൽ വണ്ടിയാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 1200 cc ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 74,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, റിവേഴ്സ് സെൻസർ, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2010 രജിസ്ട്രേഷൻ റിറ്റ്സിന് ചോദിക്കുന്ന റേറ്റ് 270,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷോ പ്രൈസും കൂടിയാണ്. 2010 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. വണ്ടിക്ക് 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടിയുടെ ഹിസ്റ്ററി മനസ്സിലാക്കണമെന്നും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. മഹേന്ദ്രയുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന മഹേന്ദ്ര വെറിറ്റോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2011 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 162,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. കോട്ടയം മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സിലാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ വെറിറ്റോക്ക് ചോദിക്കുന്ന റേറ്റ് 210,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷോ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ബാങ്ക് ഫിനാൻസ് കിട്ടുന്നതായിരിക്കും. വണ്ടിക്ക് ഏകദേശം ഒരു 16-18 വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടാൻ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വണ്ടി ഇപ്പോൾ ഉള്ളത്
കോട്ടയത്തെ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സിലെ വണ്ടി ഉള്ളത്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്, വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടുക, അവരുമായി ബന്ധപ്പെടുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐട്ടൺ ആണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. സ്പോർട്സാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 100,000 മുകളിൽ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. ഏകദേശം 110,000 കിലോമീറ്ററിനടുത്ത് വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ബ്ലഡ് ടെസ്റ്റിലെ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, ഫോഗ് ലാമ്പ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വണ്ടി ഡീസൽ വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15 മുതൽ 18 വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ ഗ്രാൻഡ് ഐട്ടണിന് ചോദിക്കുന്ന റേറ്റ് 3,25,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ഏകദേശം 85% വണ്ടിക്ക് ലോണിൽ കിട്ടുന്നതായിരിക്കും. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടി നല്ല നീറ്റ് കണ്ടീഷനുള്ളൂ. വണ്ടി 100,000 മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് കംപ്ലൈൻറ്റോ ഒന്നും തന്നെ വണ്ടിക്കില്ല. അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാൻ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് വേറെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2014 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. VDA ആണ് ഓപ്ഷൻ വരുന്നത്. VDA എന്ന് വെച്ചാൽ ഡീസലില് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 72,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു അപാകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി ആക്സിഡൻറ്റ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഫ്രണ്ട് മെയിൻ ഗ്ലാസ് ഈ വണ്ടിക്ക് റീപ്ലേസ്ഡാണ്. അല്ലാതെ മറ്റ് വേറെ പ്രശ്നങ്ങളോ വണ്ടിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, നിലവിലില്ല. വണ്ടി നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ്. സർവീസ് ഹിസ്റ്ററിയൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടി ആക്സിഡൻറ്റ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 3,65,000 രൂപയാണ് ഇത് ചോദിക്കുന്നത്. 2014 രജിസ്ട്രേഷൻ വണ്ടിക്ക് 3,65,000 ചോദിക്കുന്നത്. മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. അപ്പോൾ ഈ വണ്ടി ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് 85% നല്ലൊരു ട്രാക്ക് ലാസ്റ്റർമാണെങ്കിൽ ലോണ് കിട്ടുന്നതായിരിക്കും. വണ്ടിക്ക് ഡീസൽ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ഏകദേശം 18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരോ, ഫോർഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കേഷൻ സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്ത് വരുന്നത് 4 ടയർസും പുതിയ ടയർസാണ്. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലാതെ വണ്ടിയെ സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2012 രജിസ്ട്രേഷൻ വോക്സ്വാഗൻ വെൻഡോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. തിരുവനന്തപുരം കാർ ലിങ്ക് യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഇപ്പോൾ വണ്ടി നിലവിലുള്ളത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ ഏകദേശം 110,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. ഡീസൽ വേരിയൻ്റ് ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, പവർ സ്റ്റിയറിംഗ്, റിവേഴ്സ് സെൻസർ, ഫോർഡോർ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, ABS-EBD ബ്രേക്കിംഗ് സിസ്റ്റം, അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്കേഷൻ സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വെൻഡോക്ക് ചോദിക്കുന്ന റേറ്റ് 2012 രജിസ്ട്രേഷൻ വെൻഡോക്ക് ചോദിക്കുന്ന റേറ്റ് 3,70,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഏകദേശം 16 മുതൽ 18 വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ.
ഈ ഒരു വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ വണ്ടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട നമുക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക, നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മളെ പരിചയപ്പെടുന്നത് മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. 2013 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. VXA ആണ് ഓപ്ഷൻ വരുന്നത്. വാഗണറിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 40,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയിലെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്ടോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററിയൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവറിൻ്റോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പതിനഞ്ച് മുതൽ 16 വരെ മൈലേജും ഈ ഒരു വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു 2013 രജിസ്ട്രേഷൻ വാഗണറ് ചോദിക്കുന്ന റേറ്റ് 320,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടി അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ 320,000 എന്ന് പറയുന്നത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടിയുടെ ടയർ ഭാഗത്ത് ടയർസും നല്ല പുതിയ ടയർസ് തന്നെയാണ്. എല്ലാ ടയർസും പുതിയ ടയർസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനുണ്ട്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള 40,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. 2013 രജിസ്ട്രേഷൻ വണ്ടിയാണ്. VXA ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് നിസാൻ സണ്ണിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. XE ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 60,000 കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് സ്റ്റോ ഫ്ലഡ് എഫക്ട് പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 330,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. 2013 രജിസ്ട്രേഷൻ വണ്ടി അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ സിംഗിൾ എയർ ബാഗ്, ABCVD ബ്രേക്കിംഗ് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 14-15 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. മാരുതി സുസുക്കി 800 ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2000 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. AC മോഡലാണ്. തേർഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 98,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്ടോ പ്രശ്നങ്ങളോ ഒന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 56,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടി നല്ല വർക്കിംഗ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ ഫ്രണ്ട് ടയർ ഏകദേശം 90% വണ്ടിക്ക് ടയർസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടയർ 50% വരെ വണ്ടിക്ക് ടയർ ബാക്ക് ടയറുള്ളൂ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ടാക്സ് മറ്റ് പേപ്പേഴ്സൊക്കെ 2025 വരെ ഫിറ്റാണ് വണ്ടി. അതുപോലെ തന്നെ ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ് വണ്ടിക്കുണ്ട്. തൃശ്ശൂർ ചാലക്കുടിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടുക. ഇവരുമായി ബന്ധപ്പെടാൻ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. 2018 രജിസ്ട്രേഷൻ മഹീന്ദ്ര KU ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. K2 ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ വെറും 7,400 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻ ചെയ്തിട്ടുണ്ട്. 2018 മോഡൽ വണ്ടിയാണ്. വണ്ടി ആകെ ഓടിയിരിക്കുന്നത് 7,400 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ.
വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റെയറിംഗ്, ഫോട്ടോ പവർ ഉണ്ടോ, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ 18 രജിസ്ട്രേഷൻ കെ യു വിക്ക് ചോദിക്കുന്ന റേറ്റ് 370,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. 2018 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ട്രാക്ക് ലാസ്റ്റ്, അത് 90% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനലിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആ ബെല്ലേക്കും കൂടെ തന്നെ എപ്പോൾ ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യത്തെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.